വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ റൈറ്റ് ടേൺ. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് റിക്വസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എന്തായി റിസൾട്ട്, എന്തായി റിസൾട്ട്, എന്തായെന്ന്. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ റിസൾട്ട് കണ്ട് ശരിക്കും ഷോക്ക്ഡായി. കാരണം ഞാൻ ഇത്രയുമൊക്കെ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും പെട്ടെന്നൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സൂപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ വിത്തൗട്ട് ഫർദർ അഡ്യു ലെറ്റ്സ് ജമ്പ് ഇൻടു ടുഡേസ് വീഡിയോ. ആദ്യം തന്നെ ഈ ഡയറ്റിൽ നമ്മൾ എന്നോട് കുറേ ഡൗട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് റിസൾട്ടിലോട്ട് പോകാം. ആദ്യത്തെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ ബ്രെഡ് നമ്മൾ കഴിക്കുന്നത് നല്ലതാണോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രൗൺ ബ്രെഡ് നല്ലതാണ്, ഷുഗർ ഫ്രീ ബ്രൗൺ ബ്രെഡ് തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം മിക്ക ആൾക്കാരും ബ്രൗൺ ബ്രെഡിനകത്ത് ഷുഗർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബ്രൗൺ ബ്രെഡിനകത്ത് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ബ്രൗൺ ബ്രെഡ് അവൈലബിൾ ആണ്, അത് മേടിച്ചാൽ മതി. ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കേർഡിനെ കുറിച്ചിട്ടാണ്. കേർഡ് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വെയിറ്റ് ഗെയിന് കാരണമാകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ്. ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് കേർഡിലുള്ളത്. പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഡിന്നറിന് മാത്രം നമ്മൾ കേർഡ് കഴിച്ചതുകൊണ്ട് ഒരു പ്രോബ്ലമില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പലതരത്തിലുള്ളത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രോട്ടീനും എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുന്നത് പ്രോബ്ലം അല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. അതും കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി ഈ ഒരു ഡയറ്റ് ഇങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ എല്ലാ മീൽസിനകത്തും മാക്സിമം നമ്മൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതായത് കാർബ്സ്, അതുപോലെ തന്നെ വൈറ്റമിൻസ്, പ്രോട്ടീൻസ് എല്ലാം തന്നെ പാക്ക്ഡ് ആയിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശമെന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ ഇത് ഫോളോ ചെയ്യാൻ, ഞാൻ പറഞ്ഞില്ലേ ഹോസ്റ്റലേഴ്സിന് വരെ ഇത് ഫോളോ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കുക്കിംഗ് ഒന്നും വലിയ രീതിയിൽ വേണ്ടാത്ത ഒരു കാര്യം തന്നെയാണ്. പിന്നെ ക്രാക്കേഴ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റ് ക്രാക്കേഴ്സും തമ്മിലുള്ള വ്യത്യാസമൊക്കെ, ആക്ച്വലി ബിസ്ക്കറ്റിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള മധുരമുണ്ട്. ക്രാക്കേഴ്സ് കൂടുതലായിട്ടും സോൾട്ട് ബേസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ഷുഗർ ഫ്രീ ആയിരിക്കും. അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാകത്തില്ല. നമുക്ക് വളരെ ലിമിറ്റഡ് എമൗണ്ടിൽ, ബോറിംഗ് അല്ലാത്ത രീതിയിൽ തന്നെ ഈ ഡയറ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ ചോദിച്ചിട്ടുള്ളത്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോ മീൽസിനും ഉള്ള ഓപ്ഷൻസ്, ഫുഡ് അലർജി ഉള്ളവർക്കും അതുപോലെ തന്നെ വേഗൻ ആയിട്ടുള്ള ആൾക്കാർക്കും. അപ്പോൾ അത് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. മിക്കവരും പിന്നെയും ഓപ്ഷൻസ് എനിക്കിത് പറ്റില്ല, അതിനൊരു ഓപ്ഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്ലീസ് എല്ലാ ദിവസവും ഡേ 1, ഡേ 2, ഡേ 3 എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ അതേപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ് അതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് 1 മന്ത് ആക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ 3 ഡേയ്സ് തന്നെ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ടായി. ഇനിയും ഞാൻ വെയിറ്റ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അസ്ഥികൂടമായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വെയിറ്റിൽ വന്ന് നിർത്തിയത്. അതുകൊണ്ടാണ് 3 ഡേയ്സിൽ തന്നെ നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് ആ ഒരു വെയിറ്റ് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നല്ലൊരു എന്താ പറയുക റിസൾട്ട് തന്നെയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്തിരുന്നു. പാർട്ട് 1 പാർട്ട് 2 വർക്കൗട്ടാണ് ഞാൻ ചെയ്തത്. കാരണം ഞാനിപ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി ചെയ്യുന്നില്ല. എനിക്ക് ഹൈ ഇൻറ്റൻസിറ്റി ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുന്നുള്ളൂ. മിക്കപ്പോഴും ഞാൻ പാർട്ട് 1 പാർട്ട് 2 തന്നെയാണ് ചെയ്യുന്നത്. ഹൈ ഇൻറ്റൻസിറ്റി ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഒരു ഫാറ്റ് ലോസ് ഇപ്പോൾ ആവശ്യമില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ്. ജസ്റ്റ് എൻ്റെ ബോഡി ഒന്ന് എൻഗേജ് ചെയ്ത് വെക്കുക, അത്രയേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഞാൻ ബെല്ലിയുടെ ഒക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാർഡിയോയുടെ ഇൻറ്റൻസിറ്റി ഒന്ന് കുറച്ച് ചെയ്യുന്നത്. പിന്നെന്താ, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ബോഡി നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നു ഞാൻ. നല്ല രീതിയിൽ എൻ്റെ ഹൈറ്റ് വെയ്റ്റ് അനുസരിച്ചുള്ള വെള്ളം തന്നെ ഞാൻ കൺസ്യൂം ചെയ്തിരുന്നു. വാട്ടറിൻ്റെയൊക്കെ കണ്ടുപിടിക്കാനുള്ള ആപ്ലിക്കേഷൻ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തതാണ്. പിന്നെ ഈ ഒരു ഡയറ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു 7 ഡേയ്സ് ആണ് ഈ ഡയറ്റ് ചെയ്യുന്നതെങ്കിൽ 3 ദിവസം ഞാൻ കാണിച്ചതുപോലെ തന്നെ വേണം നിങ്ങൾ കാലറി റെസ്ട്രിക്ഷനിൽ പോകണം. അതായത് ഒരു 800 to 100 റേഞ്ചൊക്കെയാണ് ഈ ഒരു കാലറി ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ തന്നെ അറിയാം കാലറി ഡെഫിഷ്യൻസിയിലാണ് നമ്മളുള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയുള്ള 4 ദിവസം, വീക്കിലെ ബാക്കിയുള്ള 4 ദിവസം നിങ്ങളൊരു 1000 to 1200 ആ ഒരു റേഞ്ചിലെ കാലറി ഇൻടേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നോർമലായിട്ടുള്ള രീതിയിൽ ചെറിയ പോർഷൻ കൺട്രോൾ വെച്ച് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. ആ ദിവസങ്ങളിൽ നല്ല രീതിയിൽ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഡയറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് റിസൾട്ടിലേക്ക് പോകാം. നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ബോഡി ടൈപ്പ്, നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട്, കാലറി ഇൻടേക്ക് എല്ലാം ഡിപ്പെൻഡ് ആയിരിക്കും നമ്മുടെ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. സോ ഐ എം ഓവർ എക്സൈറ്റഡ് ടു നോ. അപ്പോൾ ഭയങ്കര സൂപ്പർ റിസൾട്ട് ആയിരുന്നു. 55 kgs ആണ് കാണിച്ചത്. അപ്പോൾ റിസൾട്ട് കണ്ടാലോ, നല്ല സൂപ്പർ റിസൾട്ട് തന്നെയാണ് അല്ലേ. ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. ബിക്കോസ് ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഞാൻ ഇത്രയൊക്കെ ഒരു, ഞാൻ കീറ്റോ ഡയറ്റ് ചെയ്തപ്പോൾ പോലും 5 ദിവസം കൊണ്ടാണ് ഒരു 3 കിലോ ഒക്കെ എൻ്റെ കുറഞ്ഞത്. അപ്പം ഇതെനിക്കൊരു സൂപ്പർ ആയിട്ട് ആണ് തോന്നിയത്. പിന്നെ ഇതിലെനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇത് ഭയങ്കര എന്താ പറയുക, നമ്മൾ പറഞ്ഞില്ലേ കാലറി റെസ്ട്രിക്റ്റഡ് ആണ്, അതുപോലെ തന്നെ ഇച്ചിരി ഒരു ഡിസിപ്ലിൻ ഉണ്ട് ഈ ഒരു ഡയറ്റിൽ. നമ്മൾ ഇടത്തീറ്റ് ഒന്നും പറ്റില്ല. ആ ഫസ്റ്റ് ഡേയിൽ മാത്രമേ ഉള്ളൂ ഞാൻ വൈകിട്ട്, എനിക്കത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആൽമണ്ട് കഴിച്ചത്.
ആക്ച്വലി അത് പാടില്ല, അങ്ങനെ കഴിക്കാൻ പാടില്ല. നമ്മുടെ മീൽസ് മോർണിംഗ് അതുപോലെ ലഞ്ച് അതുപോലെ ഡിന്നർ എന്നുള്ള രീതിയിലേ ഫോളോ ചെയ്യാവുള്ളൂ. ഇടത്തീറ്റയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഐ സെഡ് ആദ്യത്തെ ദിവസം ഒരു പ്രോബ്ലം ആയിട്ടൊന്നും പിന്നെ അങ്ങോട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അതുമായിട്ട് അങ്ങ് സെറ്റായി. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല എനർജറ്റിക് ആയിട്ടൊക്കെ തന്നെയാണ് ഫീൽ ചെയ്തത്, കാരണം ഇതിലും ലോ കാർബ് ഡയറ്റൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കിത് ഭയങ്കര നല്ലൊരു ഡയറ്റായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ബോർ അടിക്കുന്നുണ്ടായിരുന്നില്ല, കുറേ ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു, പിന്നെ ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല സൂപ്പർ ഒരു ഡയറ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഈ ഡയറ്റിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം, കാരണം ഇതിന് നിങ്ങൾക്കുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഞാൻ എല്ലാ വീഡിയോയുടെയും താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതല്ല ഞാൻ തന്നെ കാണിച്ച് ഇങ്ങനെ ഓരോ ഡേയ്സ് വീതം നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്തിടാം, കുഴപ്പമില്ല. എനിക്കത് സന്തോഷമുള്ളൂ നിങ്ങളെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതിൽ. അതാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ എന്നോട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റിനും കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ കൂടണോ എന്നൊക്കെ നിങ്ങൾ പറയുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മീൽ പ്ലാൻസ് ഒക്കെ കാണിച്ച് തരും, പക്ഷെ ഞാൻ അതായിരിക്കത്തില്ല കഴിക്കുന്നത്, കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഓൾറെഡി ഭയങ്കരമായിട്ട് ഇപ്പോൾ 55 kg. അപ്പം ഇനിയും ഞാൻ കുറച്ച് കഴിഞ്ഞത് ഭയങ്കര ബോറായിരിക്കും. ഇപ്പം തന്നെ ഭയങ്കര ബോറായിട്ടാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇനി ഇത് കുറയ്ക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾ പറയുക നിങ്ങൾക്ക് അങ്ങനെ മീൽ പ്ലാൻസ് ഞാൻ കാണിച്ചു തരണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് ഓരോ വീഡിയോയിലായിട്ട് കാണിച്ചു തരാം, എൻ്റെ കാലറീസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും ഈ ഒരു ചാലഞ്ചും യൂസ്ഫുള്ളായി തോന്നി, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ നമ്മുടെ സന്തോഷം പങ്കുവെക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.